ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് VFS അപ്പോയിൻമെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഒത്തിരി പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു VFS അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അന്നേരം എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മൾ VFSൽ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ എല്ലാ സംശയങ്ങളുടെയും ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അന്നേരം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് കാസ് കിട്ടിയ ഉടനെ തന്നെ, അതായത് യൂണിവേഴ്സിറ്റി നമ്മളെ സ്പോൺസർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൽ വന്നിട്ടുണ്ടെന്നേ തന്നെ, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് VFS അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് VFS അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്, അതിനുവേണ്ട എക്സ്പെൻസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക, അത് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അതുപോലെ നമ്മൾ കാസ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. കിട്ടി എത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, കാരണം ഡേറ്റ് കിട്ടാൻ വളരെ ടൈറ്റാണ്. സോ ഫസ്റ്റ് തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ കിട്ടിയ ടൈമിൻ്റെ 30 മിനിറ്റ്സ് മുമ്പെങ്കിലും നമ്മൾ VFSൽ എത്തിയിട്ടുണ്ടായിരിക്കണം. അതായത് നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അന്നേരം നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ VFSൽ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെൻ്റ്സ് ആണോ സബ്മിറ്റ് ചെയ്യുന്നത്, ആ ഡോക്യുമെൻസിൻ്റെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അന്നേരം നിങ്ങൾ VFSലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഡോക്യുമെൻസൊക്കെ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വെക്കണം. എനിക്ക് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, രണ്ട് ഫയലെടുത്ത് ഒന്നിൽ ഫുൾ ഒറിജിനൽ ഡോക്യുമെൻസ് വെച്ചു, മറ്റേതിൽ കോപ്പി പ്രിൻ്റഡ് ആയിട്ടുള്ളതും എടുത്തു വെച്ചു. അതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരില്ല. അങ്ങനെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അധികം കൺഫ്യൂഷൻസ് ഇല്ലാതെ തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം എല്ലാ ഡോക്യുമെൻറ്റ്സും അവർ സ്കാൻ ചെയ്യും. സോ ലാമിനേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊണ്ടുപോകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഡോക്യുമെൻസിൽ പിൻ അല്ലെങ്കിൽ ക്ലിപ്സോ അല്ലെങ്കിൽ സ്റ്റാപ്ലേഴ്സോ ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. അതും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. നമുക്കറിയാം VFSൽ ഡോക്യുമെൻറ്റ് സബ്മിഷൻ മാത്രമല്ല നമ്മുടെ ബയോമെട്രിക് എൻറോൾമെൻറ്റും കൂടിയുണ്ട്. സോ നമ്മുടെ ഹാൻഡ് ഫ്രീ ആയിരിക്കണം. അതായത് നമ്മുടെ ഹാൻഡിൽ ഇനി ഡെക്കറേഷൻസ് അല്ലെങ്കിൽ മാർക്കിങ്സ് ഒന്നും പാടില്ല. ലൈക്ക് ഹെന്ന അല്ലെങ്കിൽ മെഹന്തി അല്ലെങ്കിൽ ഇങ്ക് ഇതൊന്നും പാടില്ല. അന്നേരം വളരെ നീറ്റായിട്ടായിരിക്കണം നമ്മുടെ ഹാൻഡ് ഉണ്ടായിരിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ VFSൽ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനിയുള്ള പോയിൻറ്റ്സ് ഞാനിതിനിടയ്ക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഡോക്യുമെൻസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഡോക്യുമെൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഡോക്യുമെൻസ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിൽ ഏതിൻ്റെയൊക്കെ നമ്മൾ ഒറിജിനൽ അവർക്ക് സബ്മിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പ്രിൻ്റ് എടുക്കേണ്ടത് ഏതൊക്കെയാണ്, അതുപോലെ ഏതൊക്കെ ഡോക്യുമെൻസ് ആണ് കളർ കോപ്പി എടുക്കേണ്ടത്. സോ ഇതിൻ്റെ ഒരു കാറ്റഗറിയാണ് ഞാൻ ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻ്റാണ് ഒറിജിനൽ പാസ്പോർട്ട്. നമ്മുടെ കയ്യിൽ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ അവരുടെ കൊടുക്കുന്നത്. അന്നേരം ഈ ഒറിജിനൽ പാസ്പോർട്ട് മാത്രമല്ല, ഈ പാസ്പോർട്ടിൻ്റെ ബയോ പേജസിൻ്റെ, അതായത് നമ്മുടെ അഡ്രസ്സ് ഉള്ളതും അതുപോലെ തന്നെ ഫ്രണ്ടിലെ പേജിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പിയായിട്ട് നമ്മൾ എടുക്കണം. നമ്മുടെ സാധാരണ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അന്നേരം ഞാൻ എൻ്റെ പാസ്പോർട്ട്സിൻ്റെ ബയോ പേജസ് കളർ കോപ്പിയിലായിരുന്നു എടുത്തത്. അങ്ങനെ എടുക്കണം നിർബന്ധമില്ല, പക്ഷേ നമുക്കൊരു ക്ലാരിറ്റി ഒരു ക്ലിയർ ആയിട്ട് ഇല്ലാതെയാണ് എനിക്ക് ആദ്യം എടുത്തപ്പോൾ തോന്നിയത്, ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ. സോ ഞാൻ എൻ്റെ ഒറിജിനൽ പാസ്പോർട്ടിൻ്റെ ബയോ പേജസ് എല്ലാം എടുത്തത് കളർ കോപ്പിയിലായിരുന്നു. അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഏതൊക്കെയാണ് പ്രിൻ്റ് എടുക്കേണ്ടതെന്നുള്ളത്. നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒത്തിരി മെയിലായിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് ഒന്നെങ്കിൽ ഏജൻസി ത്രൂ ചെയ്യുന്നവർക്ക് അവർ ഏജൻസിക്കാർ നിങ്ങൾക്ക് മെയിലായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. നേരം ഒത്തിരി ഡോക്യുമെൻസിൻ്റെ പ്രിൻ്റ് എടുക്കാനുണ്ട്. സോ അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റാണ് അപ്പോയിൻമെൻ്റ് പ്രൂഫ്. അതായത് നമുക്ക് അപ്പോയിൻമെൻ്റ് കൺഫോമേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഡോക്യുമെൻ്റ് ഒരു മെയിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പ്രിൻ്റ് നമ്മൾ എടുക്കണം. ആ ഒരു അപ്പോയിൻമെൻ്റ് പ്രൂഫിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് ഏത് VFSലാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്, ടൈം ഉണ്ടായിരിക്കും, ഡേറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഏത് വിസ കാറ്റഗറിയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു അപ്പോയിൻമെൻറ്റ് കൺഫോമേഷനിലുള്ളത്. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഓൾറെഡി ഫീസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് SMS അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് സ്കാനിങ് അസിസ്റ്റൻസ് അതേപോലെ കൊറിയർ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊരു 1925 rupees ആയിരുന്നു വന്നത്. സോ അത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ആ ഒരു അപ്പോയിൻമെൻ്റ് കൺഫോമേഷനകത്ത് ഉണ്ടായിരിക്കും. സോ ഇതിൻ്റെ പ്രിൻ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കണം.
അടുത്ത് നമ്മൾ പ്രിന്റ് എടുക്കേണ്ട മറ്റൊരു ഡോക്യുമെൻ്റാണ് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഒരു 11 pages ആണ് ഈ ഒരു അപ്ലിക്കേഷൻ ഫോം ഉള്ളത്. സോ അതിൻ്റെ മുഴുവനും നമ്മൾ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാ ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഈ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, ട്രാവൽ ഇൻഫർമേഷൻ, അതുപോലെ കോഴ്സ് ഡീറ്റെയിൽസ്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അതേപോലെ ഡിപ്പെൻഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, പാരൻറ് ഡീറ്റെയിൽസ്, എംപ്ലോയ്മെൻറ്റ്, ട്രാവൽ ഹിസ്റ്ററി, നമ്മുടെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. അന്നേരം ഈ 11 pages നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. അടുത്ത് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് വിസ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ അന്നേരം മെയിൽ എന്നുള്ളത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. ഈ ചെക്ക് ലിസ്റ്റിൽ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ 2nd page നമ്മുടെ കുറച്ച് കാര്യം നമ്മൾ ടിക്ക് ചെയ്ത് നമ്മൾ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ പാസ്പോർട്ട് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അന്നേരം അവിടെ 2 columns ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ടിക്ക് ചെയ്യേണ്ടതെടുത്ത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലെറ്റർ ഫ്രം ദി ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടായിരിക്കും. സോ അവിടെയും നിങ്ങൾ ടിക്ക് ചെയ്യണം. അതുപോലെ തന്നെ കാസ്റ്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അന്നേരം അവിടെയും നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് ആയിരിക്കണം VFS ഓഫീസിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ മെയിലിൽ നിന്ന് പ്രിൻ്റ് എടുക്കേണ്ട മറ്റൊരു ഡോക്യുമെൻ്റാണ് നമ്മുടെ വിസ പേയ്മെൻറ്റ് റിസീപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ വിസ എടുത്തത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത ടൈമിൽ നിങ്ങൾക്കിപ്പോൾ പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്തതിൻ്റെ ഒരു റിസീപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെടുത്ത പേയ്മെൻറ്റ് ഡേറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം, ഏത് തരത്തിലുള്ള വിസ ടൈപ്പ്, അതേപോലെ എത്ര ഫീ ആണോ പേ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേയ്മെൻറ്റ് റിസീപ്റ്റ് ഉണ്ടായിരിക്കും. അതും നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. അടുത്ത പ്രിൻ്റ് എടുക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് IHS പേയ്മെൻറ്റ് പ്രൂഫ്. ഇത് നിങ്ങളുടെ മെയിലേക്കായിരിക്കും വന്നിട്ടുണ്ടാവുന്നത്. ആരാണോ ഇപ്പം നിങ്ങളുടെ മെയിൽ നിങ്ങൾ കൊടുത്ത മെയിൽ IDയിലേക്കായിരിക്കും പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ആ മെയില് കംപ്ലീറ്റ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. അതിനകത്ത് ട്രാൻസാക്ഷൻ കൺഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. സോ അതിൻ്റെ മുഴുവനും പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. സോ ഇത്രയും ഡോക്യുമെൻ്റ്സ് ആണ് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടതായിട്ടുള്ളത്, നമ്മുടെ മെയിലിൽ നിന്നും പ്രിൻ്റ് എടുക്കാനായിട്ടുള്ളത്. ഈ IHS പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾ എടുക്കാൻ മറക്കരുത്, കാരണം അത് മെയിലിലേക്കാണ് വരുന്നത്. സോ നമ്മളതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. അടുത്ത് ഞാൻ കളർ പ്രിൻ്റ് എടുത്ത് ഏതൊക്കെയാണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു പാസ്പോർട്ടിൻ്റെ ബയോ പേജസ് ഞാൻ കളർ പ്രിൻ്റ് തന്നെയാണ് എടുത്തത്, കാരണം അല്ലാതെ എടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു ക്ലിയർ ആകുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ പാസ്പോർട്ടിൻ്റെ ബയോ പേജസ് കളർ പ്രിൻ്റ് ആയിരുന്നു എടുത്തത്. അതുപോലെ തന്നെ കാസ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കാസിൻ്റേത് ഞാൻ കളർ പ്രിൻ്റ് തന്നെയാണ് എടുത്തത്. കാസ് ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 3 pages ഉണ്ടായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കളർ പ്രിൻ്റ് എടുത്തത്. അതിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കൺഫർമേഷൻ ഓഫ് ഓഫർ എന്ന് പറഞ്ഞിട്ട് എല്ലാ നമ്മൾ ഫീസ് പേ ചെയ്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൂടി അടങ്ങിയിട്ടായിരിക്കും. അന്നേരം സോ കാസിൻ്റേത് ഞാൻ കളർ പ്രിൻ്റ് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അടുത്ത് ഞാൻ കളർ പ്രിൻ്റ് എടുത്ത മറ്റൊരു ഡോക്യുമെൻ്റാണ് ലാംഗ്വേജ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. എനിക്ക് TESOL യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് TELT സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം അതിൻ്റേത് ഞാനൊരു കളർ കോപ്പിയിലാണ് എടുത്തത്. സോ ഇങ്ങനെ 3 ഞാൻ കളർ കോപ്പിയിലെടുത്തത്, എൻ്റെ പാസ്പോർട്ടിൻ്റെ ബയോ പേജസും കാസിൻ്റെതും അതേപോലെ ലാംഗ്വേജ് ടെസ്റ്റിൻ്റേതും. അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻ്റാണ് നമ്മുടെ അക്കാദമിക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ 10th വേണം, +2 വേണം, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, കൺസോൾഡേറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഓരോ സെമസ്റ്ററിൻ്റെയും ആ സെമസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ ഒരു PG ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ PG ഒറിജിനലും കൺസോൾഡേറ്റും പ്രൊവിഷണലും സെമസ്റ്റർ സർട്ടിഫിക്കറ്റും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. ഞാൻ ഫോട്ടോ സ്റ്റാറ്റ് ആയിരുന്നു എടുത്തത്. ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് ഞാൻ കളർ കോപ്പിയിലല്ല, സാധാരണ നോർമലായിട്ട് ഫോട്ടോ സ്റ്റാറ്റ് ആയിരുന്നു അക്കാദമിക് ഡോക്യുമെൻസിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റും നിങ്ങളുടെ അക്കാദമിക് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം.
അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ടി ബി റിപ്പോർട്ട് അല്ലെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് യു കെയുടെ നടത്തിയിട്ടുള്ളത് നമ്മുടെ കൈവശമുണ്ടായിരിക്കും. രണ്ട് സർട്ടിഫിക്കറ്റ് ആയിട്ട്, ഒന്ന് നമ്മൾ ഫില്ല് ചെയ്ത ഫോമും അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റേ എടുത്ത ആ ഒരു ഫോമും, അത് രണ്ടും വേണം. അത് രണ്ടിലും സീലും അതുപോലെ സൈനും ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടും ഉണ്ടായിരിക്കണം. സോ അതും ഞാൻ കളർ കോപ്പിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഡോക്യുമെൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ ഫണ്ട് ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്നത്. അതായത് 28 ഡേയ്സിൻ്റെ നമ്മൾ FD ഡെപ്പോസിറ്റും അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റും, അതായത് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, അതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ, അതുപോലെ യു കെയിലെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലുണ്ടെന്ന് നമ്മൾ മാനേജർ വഴി സാക്ഷ്യപ്പെടുത്തേണ്ട സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. സോ ഈ രണ്ട് ഡോക്യുമെൻസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് FD റെസിപ്റ്റും അതേപോലെ തന്നെ ബാങ്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും. സോ ഇത് നമ്മൾ കളർ കോപ്പിയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾ സ്കാൻ ചെയ്യേണ്ടടുത്ത് കൊടുക്കാനുള്ളതാണ്. സോ ഇത്രയും ഡോക്യുമെൻസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഒറിജിനൽ എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ഫയലിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആക്കുക, അതുപോലെ തന്നെ ബാക്കി പ്രിൻറ്റും കളർ കോപ്പിയും അതുപോലെ ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുത്തിട്ടുള്ളതൊക്കെ മറ്റൊരു ഫയലിലാക്കുക. അന്നേരം നമുക്ക് അവർക്ക് എടുത്തു കൊടുക്കുവാനും എല്ലാത്തിനും തന്നെ എളുപ്പമായിരിക്കും. എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് കൊച്ചി VFS-ലായിരുന്നു. എനിക്ക് 1:30 ആയിരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. പക്ഷേ ഞാനൊരു 12:30 ഒക്കെ ആയപ്പോഴത്തേനും VFS-ൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ തിരക്ക് കുറവായിരുന്നതുകൊണ്ട് എനിക്ക് 12:30 തന്നെ കയറാനായിട്ട് സാധിച്ചു. നേരം നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ അവർ തിരക്ക് കുറവുണ്ടെങ്കിൽ നമ്മളെ കൊച്ചി VFS-ൽ കയറ്റി വിടുന്നുണ്ട്. പക്ഷേ ബാംഗ്ലൂർ VFS-ലൊന്നും അവർ കറക്റ്റ് ടൈമിലൊക്കെയാണ് കയറ്റി വിടുന്നതെന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പോയവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ്ലി തന്നെ VFS-ലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവർ സെക്യൂരിറ്റി ചെക്കിങ് നടത്തുന്നുണ്ട് നമ്മളെയും. അതുപോലെ തന്നെ നമ്മുടെ ബാഗ് ഉണ്ടെങ്കിൽ ബാഗ് ഓപ്പൺ ആക്കി കാണിക്കാൻ പറയും. അതുപോലെ തന്നെ ലാപ്ടോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം നമ്മൾ ഫസ്റ്റ് സെക്യൂരിറ്റി ചെക്കിങ്ങിന് അവരുടെ അടുത്ത് എത്തുമ്പോഴേ അവർ നമ്മളോട് പറയും നമ്മുടെ പാസ്പോർട്ടും ചെക്ക് ലിസ്റ്റും അതുപോലെ തന്നെ അപ്പോയിൻമെൻ്റ് കൺഫർമേഷൻ, ഈ മൂന്ന് ഡോക്യുമെൻറ്റ്സ് അവരുടെ അടുത്ത് കാണിക്കാൻ പറയും. അന്നേരം നമ്മൾ ആ മൂന്ന് ഡോക്യുമെൻറ്റ്സ് അവരുടെ അടുത്ത് കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെയിലേക്ക് തിരിച്ചു തരും. നമ്മൾ VFS-നകത്തോട്ട് എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് അവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറയും. ഇരുന്ന് കഴിയുമ്പോൾ അവർ ഓരോരുത്തരെയായിട്ട് വിളിക്കും. വിളിക്കുന്ന ടൈമിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിട്ട് നമ്മളവിടെ ഒരു സാറിൻ്റെ അടുത്ത് പോകണം. ആ സാറ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കും. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ചെക്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചെക്ക് ലിസ്റ്റിൽ സെക്കൻഡ് പേജിൽ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ ബാങ്കിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതുപോലെ കാസ് ഉണ്ടെങ്കിൽ, പാസ്പോർട്ട്, ഈ മൂന്നും ഡോക്യുമെൻറ്റ്സ് ഉള്ള അപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ സൈൻ ടിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി പാടില്ല, അവരുടെ മുമ്പ് നിന്നാണ് ആ സാറ് പറയും. ആ സാറാണ് ഡേറ്റ് ഇടുന്നത്. അതിനുശേഷം അവിടെ സൈൻ ചെയ്യേണ്ടടുത്ത് നമ്മൾ സൈൻ ചെയ്യണം. അവരുടെ മുമ്പ് നിന്ന് മാത്രമേ സൈൻ ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് സൈൻ ചെയ്യാനായിട്ട് പാടില്ല. ദെൻ അവരും ചെക്ക് ചെയ്യും മൂന്നെണ്ണം ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തി അവരും ടിക്ക് ചെയ്യും. ഒരു സാറ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞ് എനിക്ക് IHS-ൻ്റെ പേയ്മെൻറ്റ് നടത്തിയത്, അതേപോലെ തന്നെ നമ്മുടെ അപ്ലിക്കേഷൻ ഫോം, ഒരു 11 പേജസ് ഉണ്ടായിരുന്ന അപ്ലിക്കേഷൻ ഫോം, അതുപോലെ നമ്മുടെ ഫീസ് റെസിപ്റ്റ്, നമ്മൾ VFS-ൽ ഫീസ് പേ ചെയ്തതിൻ്റെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതിൻ്റെ ഫീസ് പേ ചെയ്തതിൻ്റെ റെസിപ്റ്റ്, ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് തിരിച്ചു തന്നു. അത് നമുക്കവിടെ സ്കാൻ ചെയ്യേണ്ടടുത്ത് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല. അതിനുശേഷം അവർ നമുക്കൊരു ടോക്കൺ തരും. UK VI എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ ടോക്കൺ നമ്മുടെ അവിടെ സ്ക്രീനിൽ വരുമ്പോഴാണ് നമ്മൾ ഓരോ ഇത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഇതായിട്ടുണ്ടായിരിക്കും, മൂന്ന് സെക്ഷനായിട്ടുണ്ടായിരിക്കും. അന്നേരം അവിടെ പറയും ഇപ്പോൾ UK VI ഇത്ര നമ്പർ എന്ന് പറഞ്ഞിട്ട് ഏത് അടുത്തോട്ടാണ്, ഏത് സെക്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളത് അവിടെ വരും. അന്നേരം അതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോവുക. അന്നേരം അവിടെ നിന്നാണ് നമ്മുടെ സ്കാനിങ് നടത്തുന്നത്. എല്ലാ ഡോക്യുമെൻസും വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ തന്നെ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരിക്കണം. അവർ ചോദിക്കുമൊന്നുമില്ല ഇന്ന ഡോക്യുമെൻസ് നിങ്ങൾ വെച്ചിട്ടില്ല, ഇന്ന ഡോക്യുമെൻസ് വെച്ചോ എന്നോ അങ്ങനൊന്നും ചോദിക്കുമൊന്നുമില്ല. എല്ലാ ഡോക്യുമെൻസും നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കുക. അവർ പെട്ടെന്ന് സ്കാൻ ചെയ്യും നമ്മുടെ എല്ലാ ഡോക്യുമെൻസും. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് നടത്തും. അവർ നമ്മളോട് ചോദിക്കും സിമ്മ് വേണോ എന്നുള്ളത് ചോദിക്കും. എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി SMS-ൻ്റെയും കൊറിയർ സർവീസിൻ്റെയൊക്കെ ആയിട്ട് ഒരു 1,925 rupees പേ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ സിം കിട്ടൂല, ഒരു 1,400 rupees പേ ചെയ്യുവാണെങ്കിൽ ഫ്രീ സിം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു.
എനിക്കങ്ങനെ ഫ്രീ സിം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1,400 rupees പേ ചെയ്യേണ്ടി വന്നു. അന്നേരം അവർ പറഞ്ഞു നിങ്ങൾ നേരത്തെ പേ ചെയ്തത് നിങ്ങൾ ഏത് സൈറ്റിലാണോ ചെയ്തത് അതുവഴി നിങ്ങൾക്ക് റീഫണ്ടിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് പറ്റും കേട്ടോ, നമ്മളിപ്പോൾ ആ പേ ചെയ്ത എമൗണ്ട് നമ്മൾ ആ ചെയ്ത ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ റീഫണ്ടിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ വന്ന ചിലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,400 rupees മാത്രമാണ്. എന്നോട് അവർ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നെ ചോദിച്ചില്ല, പക്ഷേ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കും നമ്മുടെ പ്ലേസ് എവിടെയാണെന്നുള്ളത് ചോദിക്കും. പ്ലേസ് പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും നിയറസ്റ്റ് ആയിട്ടുള്ള കൊറിയർ സർവീസസ് എവിടേക്കാന്നുള്ളത് പറയും. ഇപ്പം ഏത് ഡിസ്ട്രിക്റ്റിലാണ് ആ ഡിസ്ട്രിക്റ്റിൻ്റെ എവിടേക്കാണ് വരുന്നത് നിങ്ങളുടെ അടുത്തുള്ളത് ഏതാണെന്നൊക്കെ പറയും. സോ അത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ നമുക്കൊരു റെസീപ്റ്റ് തരും. ആ റെസീപ്റ്റ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം, കാരണം നമുക്ക് പാസ്പോർട്ട് കൊറിയറായി വരുന്ന ടൈമിൽ നമ്മൾ ആ റെസീപ്റ്റ് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വിസ അവർ വിസ തന്ന കൊറിയർ നമുക്ക് തരികയുള്ളൂ. സോ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം, അത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ നമ്മുടെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു തരും. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയ ടോക്കൺ വെച്ച് നമ്മൾ നമ്മുടെ അവിടെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഇരിക്കണം. അന്നേരം അടുത്തത് നമ്മുടെ ടോക്കൺ നമ്മുടെ വിളിക്കും, ബയോമെട്രിക് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ ടോക്കൺ സ്ക്രീനിൽ തെളിഞ്ഞു വരും. അന്നേരം നമ്മൾ ബയോമെട്രിക്കിനായിട്ട് കയറണം. ഡോക്യുമെൻ്റ് സ്കാനിങ് കഴിയുന്ന ടൈമിൽ നമുക്കൊരു കിറ്റ് തരും, അതിനകത്ത് നമ്മുടെ മെയിനായിട്ടുള്ള കുറച്ച് ഡോക്യുമെൻസിൻ്റെ ഇതുകൊണ്ടായിരിക്കും. ആ ഒരു ഡോക്യുമെൻസുമായിട്ടാണ് നമ്മൾ ബയോമെട്രിക്കിന് പോകേണ്ടത്. നമ്മൾ ആദ്യം ബയോമെട്രിക്കിന് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ അവർ നമ്മുടെ നെയിം ചോദിക്കും, ഒന്ന് കൺഫേം ചെയ്യും, പേര് സ്പെല്ല് ചെയ്ത് പറയും, ഡേറ്റ് ഓഫ് ബർത്ത് പറയും. അതിനുശേഷം അവർ നമ്മളോട് പറയും ഒരു സ്ക്രീനിലേക്ക് നോക്കാൻ പറയും, അവിടെ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. അതിനുശേഷം നമ്മുടെ ഒരു ക്യാമറയിലോട്ട് നോക്കാൻ പറയും, ആ ക്യാമറയിൽ നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അതായിരിക്കും നമ്മുടെ PRP കാർഡിൽ വരുന്ന ഫോട്ടോ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ തമ്പ് ഇംപ്രഷനാണ് എടുക്കുന്നത്, നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഹാൻഡിലെ മുഴുവൻ ഫിംഗേഴ്സിൻ്റെയും ഇംപ്രഷൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളോട് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടാൻ വേണ്ടി പറയും. അത് നമ്മൾക്ക് ഒരു പിൻ പോലെ ഒരു സാധനം തരും, നമ്മൾ ആ ഒരു സ്ക്രീനിൽ നമ്മൾ നമ്മുടെ സൈൻ ചെയ്തിട്ട് കൊടുക്കണം. സോ ഇത്രയുമാണ് ബയോമെട്രിക്സിൻ്റെ കേസിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാംഗ്വേജ് പ്രശ്നമാണോ, അതായത് ഇപ്പോൾ കൊച്ചി VFS-ലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഇംഗ്ലീഷിലാണോ അവർ ചോദിക്കുന്നതെന്ന്. അവർ നല്ല സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലാണ് വളരെ എല്ലാം നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊക്കെ തരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ പറഞ്ഞൊക്കെ തരുന്നുണ്ട്. അന്നേരം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ആവേണ്ട. നമ്മളിപ്പോൾ VFS-ല് അപ്പോയിൻമെൻറ്റിന് പോകുന്ന സമയത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ അവർ ചോദിക്കുമോ, എന്തെങ്കിലും ഇൻ്റർവ്യൂ പോലെ അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഒരു ചോദ്യവും ചോദിക്കുന്നില്ല, ശരിക്കും നമ്മുടെ സ്കാനിങ്ങും അതേപോലെ ബയോമെട്രിക്കും മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ, അല്ലാതെ നമ്മളോട് വേറെ ചോദ്യങ്ങളോ ഒന്നും തന്നെ അവർ ചോദിക്കുന്നൊന്നുമില്ല. ഇത്രയുമാണ് എൻ്റെ VFS അപ്പോയിൻമെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നേരം ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. ഒന്നുകൊണ്ടും പേടിക്കാനൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. നമുക്ക് വളരെ പെട്ടെന്ന് പോയിട്ട് വരാനായിട്ട് സാധിക്കും. നമ്മുടെ ഡോക്യുമെൻസ് എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാമെന്ന് മാത്രം. ഡോക്യുമെൻസിന് നമ്മൾ അതായത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അന്നേരം അത് ആർക്കെങ്കിലും കേൾക്കണം താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.